ഞങ്ങൾ ശരിക്കും ഞാൻ അറിയില്ലായിരുന്നു ഇത്രയും പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, 10 മണിക്ക് ഇവൻ ഇങ്ങനെ മീറ്റിംഗിന് വരും. അവിടെ ഒരുപാട് പേര് വിളിച്ചിരിക്കും ഇതേപോലെ. അപ്പൊ തന്നെ 2 വണ്ടിയിട്ട് പോലീസ് നോക്കി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ലക്ഷങ്ങളും കോടികളും തട്ടിച്ച്. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഞാൻ മുന്നോട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്റെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. 1 ലക്ഷം രൂപയുടെ ലോൺ വരെ കിട്ടുമെന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് 1,20,000 ചിട്ടി, അത് 60,000 2 ചിട്ടി. മാലയുടെ മുമ്പിലും കുറിച്ച് പറഞ്ഞു പുള്ളിക്ക് അടുത്ത ആഴ്ച ബന്ധമുണ്ട്. അന്നത്തെ ആളല്ല ഇത്, അന്ന് വിഗ് ഉണ്ടായിരുന്നു വേറെ. 25 വിഗ് വരെ ഉള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത്. 25 ടൈപ്പ് വിഗ്. നമസ്കാരം, സ്മാർട്ട് പിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. KSFE ചിട്ടിയിൽ ലോൺ വാഗ്ദാനം ചെയ്ത് കോടികളും ലക്ഷങ്ങളും തട്ടിച്ച് അലക്സാണ്ടർ പാലസ് എന്ന കാട്ടാക്കട സ്വദേശിക്ക് തലസ്ഥാന നഗരിയിൽ 30 ലോണുകളുടെ ബ്രാഞ്ചുകളാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. എന്നാൽ ഇതിൽ ഇരയായ ചിലർക്കൊക്കെ എന്തൊക്കെയോ പറയാനുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ള ഈ വിഷയം ബന്ധപ്പെട്ടിട്ട്? ഞങ്ങൾ ശരിക്കും ഞാൻ അറിയില്ലായിരുന്നു ഇത്രയും പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്നുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ പുള്ളിക്കാരന്റെ നമ്മളിങ്ങനെ നോട്ടീസ് കണ്ടിട്ടാണ്. ആക്ച്വലി നോട്ടീസ് എന്ത് കാണിച്ചുകൊണ്ടുള്ള ചെയ്ത് കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പൊ എന്റെ ഓൾറെഡി സൊസൈറ്റി കോപ്പറേറ്റീവായിരുന്നു. അപ്പം പുള്ളിക്കാരെ ചെറിയ എമൗണ്ടിനായിരുന്നു. അപ്പം എനിക്ക് പ്രോപ്പർട്ടി വൈസ് വാല്യൂ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഉറപ്പായിട്ടും തരാം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ചെയ്തു. അങ്ങനെ പല രീതിയിൽ ആദ്യം ലോൺ ശരിയാക്കി തരാറുണ്ട്. പിന്നെ അത് പുള്ളിക്കാരൻ പറ്റിയില്ല, ഞാൻ KSFE ചിട്ടി പിടിച്ചു തരാം. അത് ഏകദേശം 9 മന്ത്സ് 10 മന്ത്സ് എടുത്തു. ബ്രാഞ്ചുകളുടെ മാനേജറെ സ്വാധീനിച്ചിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? മേ ബി ആയിരിക്കും. അപ്പൊ എന്റെ റിലേറ്റീവ്സിനൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്തുന്നതായിരുന്നു. അപ്പൊ അവരുടെ നിന്നൊക്കെ നമ്മൾ ക്യാഷ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം സെറ്റിൽ ചെയ്താൽ പിന്നെ നമുക്ക് ഫ്രീ ആവുമല്ലോ. അപ്പൊ എന്റെ ഏർണിംഗ്സ് ഒന്ന് ഒരു എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ. 2.5 ലക്ഷം. അപ്പൊ ആക്ച്വലി അപ്പൊ ഞാൻ ഇത് ഇവലയിൽ അന്വേഷിച്ച് നടക്കായിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഈ ഒരു കാര്യം, ഞാൻ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനായിട്ട് വിചാരിച്ചു. അങ്ങനെ ഓൾറെഡി ഇപ്പൊ സെയിലിന്റെ വക്കിലാണ്. അപ്പൊ 2 ലക്ഷം ഞങ്ങൾ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഫുൾ അതൊരു നല്ലൊരു എമൗണ്ട് വരും. പക്ഷെ എനിക്കിപ്പോ അത്രേ ഇല്ല, ഞാനൊരു 4 സെന്റ് കൊടുക്കുന്നുള്ളൂ. അത്രയ്ക്കുള്ള ഒരു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആക്ച്വലി അപ്പൊ അവൻ പുള്ളിക്കാരൻ പറഞ്ഞു അത് കൊടുക്കാതെ ഇങ്ങനെ ചെയ്തതരാന്ന് പറഞ്ഞോണ്ട് ഞാനൊന്ന് നോക്കിയാലോ. അപ്പൊ അപ്പൊ ഇപ്പൊ ഞാൻ പിന്നെ ശരിക്കും ഞാൻ വിചാരിച്ച എന്തായാലും സെയിൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ 2 വീക്സിനകത്ത് നമ്മൾ അത് എന്തായാലും കറക്റ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പൊ അതിനൊരു ഡിലേ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവൻ പറയുന്ന കേട്ട ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ വാക്ക് കൊടുത്തതേ. അപ്പൊ അത് തന്നെ ഞാനൊരു ഒരു എന്താ പറയാ ഒരു കള്ളത്തനം കാണിക്കുന്ന പോലെ ആൾക്കാർക്ക് തോന്നി. പിന്നെ ആ ഒരു അത്യാവശ്യം നല്ല ഒരു ഇതിൽ പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ ഇവൻ ഇങ്ങനെ ആക്കിയപ്പോ ഞങ്ങള് ക്യാമറ നോക്കി പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ മാസ്ക് വെച്ചിരിക്കുന്നത്? അത് മാസ്ക് ഞാൻ സാധാരണ എപ്പോഴും വെക്കാറുണ്ട്. എന്നാലും പേടിയാണല്ലേ ശരിക്കും പറഞ്ഞു? പേടിയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പേടിയല്ല, ഇതിപ്പം എല്ലാരും അറിയണോ? അതെങ്കിലല്ലേ മറ്റുള്ളവരുടെ ഇതില് ചീറ്റ് ചെയ്യാതിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു. രണ്ടാമത് ഇവൻ ഇങ്ങനെ ഇവിടെ ഉണ്ട്, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളുടെ ആ ഏരിയയിലെ ഒരു മെമ്പർ പറഞ്ഞു ഇതുപോലെ ഒരു സ്ഥലത്ത് ഇവൻ ഇങ്ങനെ, ഇവൻ കൂടുതൽ റൂറൽ ഏരിയയിൽ അതായത് ഉൾഗ്രാമങ്ങളിൽ നോക്കിയാണ് ഇവൻ ഈ ഓഫീസിന്റെ. തലസ്ഥാന നഗരിൽ 30 സ്ഥാപനങ്ങളാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഈ പൂണത്തുമ്പള എന്ന് പറയുന്ന സ്ഥലം എനിക്ക് അറിയില്ല ആക്ച്വലി. അത് മാത്രമല്ല, എനിക്ക് ആ സ്ഥലം അവിടെ ഇനി എങ്ങനെ റിയാക്ട് ചെയ്യും, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അവിടെയുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ 2-3 ഡേയ്സ് മുന്നേ അറിഞ്ഞ് ഇവനെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി. ഞാനും എന്റെ ഡെലിവറി ബോയ് പിന്നെ വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ബിസിനസ്സാണ്. ആ അപ്പൊ ഞാൻ ഈ ഡെലിവറി ബോയും പിന്നെ 1-2 പേരുമായിട്ട് അവിടെ പോയി. ജസ്റ്റ് ഒന്ന് വേഷം മാറിയൊക്കെ പോയത് അവിടെ, കാരണം ക്യാമറയൊക്കെ ഉള്ളവർക്കാണ് താണ്ടി അല്ലേ. അതെ, മുസ്ലിം ഒരു കാറ്റഗറി അല്ലാണ്ട് പോയി. അങ്ങനെ പോയി നോക്കിയപ്പോ ഇവിടെ ഇന്ന ദിവസം വരുമെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. അവൻ അവിടെ ഇല്ലായിരുന്നു, ഇന്ന ദിവസം വരും പറഞ്ഞപ്പോ അതനുസരിച്ച് ഞാനത് കറക്റ്റ് ചെയ്ത. സ്ഥിരം കൃഷി തന്നെയാണ് ഇതല്ലേ? മേ ബി ആയിരിക്കും, ഞാൻ അറിയുന്നില്ല. അല്ല, ഞാനത് ഫസ്റ്റ് ടൈം അല്ലേ, ഞാനിത് ഇങ്ങനെ സംഭവം ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ പറഞ്ഞു സാമ്പത്തിക ഇടപാടല്ലേ, അപ്പൊ അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഇതിലേക്ക് ഇൻവോൾവ് ആകാൻ. സോ മാഡം തന്നെ അതിന്റെ ഇതുവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ എവിടെയാണോ, എനിക്ക് അറിയില്ലല്ലോ ഇവൻ എവിടെയാണോ കൊണ്ടോന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം. പിന്നെ വിളിച്ചു വരട്ടാറുണ്ട്, കൊടുക്കണം ക്യാഷ് എടുക്കും. അപ്പൊ എന്നെ വിളിച്ചാലും ഫിസിയോതെറാപ്പി ആണ്, ഹോസ്പിറ്റലാണ്, ഇതെല്ലാം വരാറില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ 10 മണിക്ക് ഇവൻ ഇങ്ങനെ മീറ്റിംഗിന് വരും. അവിടെ ഒരുപാട് പേര് വിളിച്ചിരുത്തിയിരിക്കും ഇവൻ ഇതേപോലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, പറ്റിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവിടെ മെമ്പേഴ്സ് ഇവിടെ നമുക്ക് ഇവിടെ സുനിൽ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ എനിക്കറിയാം. അദ്ദേഹമാണ് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു. അവിടെ ഇന്ന് എനിക്ക് മെമ്പർമാർ 2 പേര് പരിചയമുണ്ട്, അവരുടെ നമ്പർ തന്നെ അവരെ കറക്റ്റ് ചെയ്ത് അവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നാട്ടുകാരെല്ലാവരും കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ വരുന്നതിന് മുന്നേ കൂടിയല്ല, ഇവൻ അങ്ങ് തിരിച്ച് പോകും, അതുകൊണ്ട് വരുന്ന തിരിച്ച് പൊക്കളേ. അപ്പൊ അതുകൊണ്ട് അന്നേരം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി നിർത്തി എല്ലാരും അങ്ങനെ ഇതാക്കിയിട്ട് ഇവൻ വരുന്നു എത്തിന്ന് അറിഞ്ഞപ്പോ എന്റെ ഡെലിവറി ബോയ്, അപ്പൊ ഡെലിവറി ബോയ് 2 അന്ന് വന്നെങ്കിൽ നമ്മൾ ഈ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം ഇവളെ അവനെ ഇവക്ക് അറിയാം, എന്നെ അറിയാം, ഞാൻ അന്ന് വേറെ വേഷത്തിലല്ലേ പോയത്. അപ്പൊ ഞാൻ മാറി നിന്ന് ഇവൻ പോയി ചോദിച്ചു സാറ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയി. അപ്പം മെമ്പർ പറഞ്ഞു
കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെ ഒരു സെറ്റിൽ ആയിട്ട് കയറാം, അത് വേണ്ട, ഇവരും ചീറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ആൾറെഡി കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എസ്ക്യൂ ഓൾമോസ്റ്റ് അല്ല, അത് ഈ മെമ്പേഴ്സൊക്കെ അറിഞ്ഞു, ഓൾറെഡി വിളിച്ചു പറയല്ലേ, പക്ഷെ അവിടെ നിന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പം ഓൾറെഡി ഞാൻ എസ് പി ഓഫീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അപ്പൊ ആ ഒരു പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ആരാണെന്ന് ശേഷം ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് എൻട്രി ചെയ്യാനായിട്ട് ഒരു എന്താ പറയാ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ട്, എന്ത് പറഞ്ഞ് കയറും, ഞാൻ ഇദ്ദേഹം കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും ചോദിക്കുന്നു കാണാത്ത ഒരാളുടെ കാശ്, എന്റെ ഏജന്റിനാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പേപ്പർ കാണിച്ചപ്പോ പറഞ്ഞു അറിയില്ല. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ചിട്ടി ആകുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ ഓൾറെഡി ഈ പേപ്പർ കാണിച്ചു, എനിക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇയാൾ എനിക്ക് അറിയില്ലാതാണ്. അപ്പം മെമ്പേഴ്സ് പറഞ്ഞു അറിയില്ലെങ്കിൽ പിന്നെ ഇത്രയും റിസ്പെക്ട് അവരെ ആറ്റിങ്ങളിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മെമ്പേഴ്സ് പറഞ്ഞു. അത് വെറുതെ അപ്പൊ നിങ്ങൾ ഇവര് പറയുന്ന കേട്ടത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓവറായിട്ട് സംസാരിച്ചപ്പോ പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച നാട്ടുകാർ കൂടി വേണ്ട ഇതായി. അപ്പൊ ഈ സ്ത്രീ വന്നിട്ട് ആ അവന്റെ വൈഫ് എന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ക്യാഷ് തരാൻ എനിക്ക് നിങ്ങൾ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എലിമെന്റ് ചെയ്തത് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ അറിയണ്ട, ഇയാളുടെ ഞാൻ കാശ് എന്റെ ഒന്നും ഇയാൾ എന്റെ ഒന്നും വാങ്ങിയിട്ടില്ല, ഇദ്ദേഹം ഒന്ന് വാങ്ങി ഇദ്ദേഹം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഇയാള് പിന്നെ ഷൗട്ട് ചെയ്ത് ചീത്ത പറയാൻ. അപ്പൊ ഞാൻ ഈ സംഭവം വാക്കുകേടാന്ന് അറിഞ്ഞപ്പോ ഞാൻ പോലീസ് ഇവിടെ സ്റ്റേഷനിൽ വിളിച്ചു, സ്റ്റേഷനിൽ വിളിച്ചപ്പോ അറ്റ് ദ സ്പോട്ട് അവർ ആ സ്പോട്ടിൽ രണ്ട് അവര് കാരണം ഓൾറെഡി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് അറിയാം, എന്റെ പേര് കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇന്ന പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരപ്പോ തന്നെ രണ്ട് വണ്ടിയിൽ പോലീസ് കേട്ടി, അപ്പൊ അവരെല്ലാം അവന് റൂഡായിട്ടാ പെരുമാറിയത്. ഈ പയ്യൻ ഈ ആള് അലക്സാണ്ടർ പോലീസുകാരെയൊക്കെ ഒരുമാതിരിയൊക്കെ മോശമായിട്ട് സംസാരിച്ച് അവർ ചീത്ത പറഞ്ഞു. അലക്സാണ്ടറിന്റെ കൂടെ ഈ പെണ്ണെ ഈ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ മോശമായിട്ട് സംസാരിച്ച് ഇവള് പോലീസ് ഓഫീസറിന്റെ ചീത്ത പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് വിളിച്ചു. അപ്പൊ ഞാനിങ്ങനെ അടിക്കാനുള്ള ഒരു ശ്രമക്കത്തിന് പിടിച്ചു ഞാനിങ്ങനെ, കാരണം നമ്മൾ പറഞ്ഞു വരുന്നവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ച് നയിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ അവരുടെ കഴുത്തിന് വരുമ്പോൾ, അപ്പൊ സാറ് പറഞ്ഞു വേണ്ട ഇങ്ങനെയൊക്കെ ആയി, അങ്ങനെ വലിയ പ്രശ്നമായി. പിന്നെ ഇവർ പോലീസ് പിടിച്ച് കൊണ്ടുപോകും. അപ്പൊ രണ്ടാമത് വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ കയറിയില്ല, ഇവൻ സ്വന്തമായിട്ട് ഓട്ടോ വിളിച്ചു. അപ്പൊ സാറ് പറഞ്ഞു അത് വഴി മുങ്ങും, അതുകൊണ്ട് ഒരു സാർ കൂടെ അതിൻ്റെ കൂടെ പോയി, ഇത്തരം സാറാണ് കൂടെ പോയി അവനെ അവിടെ എത്തിച്ചു. ഞാൻ ഇവിടുന്ന് രണ്ടാമത് പുണത്ത് മൂടുന്ന സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ അവിടെ ഒരുപാട് പേര് നിൽക്കുന്നു. അപ്പൊ ഇവരെല്ലാവരും ലൈവ് പോയി കണ്ട്, ലൈവ് പോകുമല്ലോ ഇത് ഈ ഒരു പ്രോബ്ലം പ്രശ്നം നടക്കുമ്പോൾ, അത് കണ്ടിട്ടാണ് ഇവരെല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഇതിന്റെ ഇരയാണെന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ മാത്രം ഉണ്ടെന്ന് കരുതിയാ പോയത്. അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴാണ് ലക്ഷങ്ങളും കോടികളും തട്ടിച്ച് അപ്പൊ ഒരുപാട് പേര് ഇപ്പം ഇന്നലെ ഇന്നിട്ട് സാറ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, എല്ലാവരും പോലീസ് ഓഫീസർ എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ എന്നോട് എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്റെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ നമുക്കിപ്പോ എന്തായാലും പ്രോപ്പർട്ടി ഉണ്ട്, ചെയ്യില്ലേ, നമ്മള് കാര്യം സെറ്റിൽ ചെയ്യും. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മളുടെ ആ ഒരു പ്രസ്റ്റീജ് ഇമേജ് ഒക്കെ പോയി, പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും നല്ല രീതിയിലുള്ള വിശ്വാസം ചെലുത്തുകയും ചെയ്തു അല്ലേ, അതാണ് നമുക്ക് പറ്റിയത്. അപ്പൊ നമ്മൾ അങ്ങ് ഡൗൺ ടു എർത്ത് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇവര് വന്ന ആൾക്കാർക്ക് അവിടെ വന്നപ്പോ എനിക്ക് ഇതെന്ത് പറ്റി, അപ്പൊ കുറച്ചുകൂടെ കേസിന് പേര്, കാരണം ഇത്രയും പേര് 7 പേര് അന്നേരം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇന്നലെ ഒത്തിരി പേര് വന്നു, പിന്നെ ട്രാൻഡ്രോ ഫുൾ അറിഞ്ഞു, പിന്നെ കേരളം ഒട്ടിക്ക് വന്ന് തട്ടിപ്പാണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ, അപ്പൊ ഒരു വലിയ വൻ തട്ടിപ്പ് വീര തന്നെയാണ് ഇപ്പൊ അകത്താക്കിയതെന്ന് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും അറിയുന്നു. എനിക്ക് മുമ്പ് നിൽക്കുന്ന ഇര ഒരുപാട് കഷ്ടപ്പെട്ട് വേഷപ്രശ്നയായാണ് ഈ ഒരു പ്രതിയെ പിടിക്കാൻ ആറ്റിങ്ങൽ പോലീസിന് സപ്പോർട്ട് ചെയ്തത്. എന്നെ എന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അങ്ങനെ 60 ലക്ഷത്തിന്റെ 2 ചിട്ടി ചേരണം എന്ന് പറഞ്ഞു. ചിട്ടി ചേർന്ന് ചേട്ടന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കാം, ഇപ്പൊ ഇരിക്കുന്ന ലോണെല്ലാം ടേക്ക് ഓവർ ചെയ്ത് KSB വെക്കാം. KSB ലക്ഷം രൂപയുടെ ലോൺ വരെ കിട്ടുമെന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് 1,20,000 ചിട്ടി, അത് 60 ലക്ഷത്തിന്റെ 2 ചിട്ടി, അതില് പിടിക്കുന്ന സമയത്ത് 42 ലക്ഷം വീതം 2 ചിട്ടി, 480,000 സംതിങ് അപ്പൊ അതില് 960,000 രൂപ അദ്ദേഹത്തിന് കമ്മീഷൻ ഞാൻ കൊടുക്കാം. കമ്മീഷൻ കൊടുക്കണം, 1,00,000 രൂപയ്ക്ക് 8% അങ്ങനെയൊക്കെ ഉണ്ട് കമ്മീഷൻ ഉണ്ട്, അത് ഞാൻ കൊടുക്കാന്ന് പറയുകയും ചെയ്തു. അത് ആൾറെഡി സാറിന് ഉള്ളതാണല്ലോ, സ്വാഭാവികമായിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു സെയില് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഞങ്ങളത് കൊടുത്തു പോകും. ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ, അതെ, അത് കൊടുക്കാൻ സമ്മതിച്ചു. അതിന് എനിക്ക് എന്റെ പ്രൂഫ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രൂഫ് വാങ്ങിച്ചിട്ടുണ്ട്? ചെക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതിന് കൊടുക്കാന്നുള്ള ചെക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് 60 ലക്ഷത്തിന്റെ ചിട്ടി ചേർത്തു. 3.25 ലക്ഷം രൂപ ഞാൻ അടച്ചു. അടച്ചിട്ട് 4-ാമത്തെ ചിട്ടി പിടിക്കുന്നതിന് മുമ്പ് അത് എന്റെ കയ്യിൽ വേറെ കൊടുക്കാൻ ക്യാഷ് ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞു ആ ക്യാഷ് പുള്ളി മുടക്കും. പുള്ളി മുടക്കി കഴിഞ്ഞാൽ പാസ്സായി വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് സഹിതം ഞാൻ തിരിച്ചു കൊടുക്കണം. അതിന് പുള്ളി എൻ്റെ അതിൽ എൻ്റെ ചെക്ക് വാങ്ങി, എല്ലാം വാങ്ങി. അങ്ങനെ ആദ്യത്തെ ഇത് കഴിഞ്ഞു. ഇപ്പം അടുത്ത മാസം 25-ാം തീയതി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന സമയത്ത് പുള്ളി, ഇപ്പൊ ഞാൻ പറയാം, ആ പുള്ളി ക്യാഷ് അടയ്ക്കും,
എന്നിട്ട് ലോൺ വരുന്ന സമയത്ത് ഞാൻ അത് തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു. അത് തീർച്ചയായിട്ടും തന്നേക്കാം. എന്നിട്ട് ചേട്ടൻ വീണ്ടും ഒരു ചിട്ടിയിലും കൂടെ ചേരുക, അപ്പം 60 × 2 = 2 ചിട്ടി. അതിനാണ് ഈ 960,000 കമ്മീഷൻ. അങ്ങനെ ഞാൻ എല്ലാം കൊടുത്തിട്ട് കൊടുത്ത് എനിക്ക് 1,00,000 രൂപ. അപ്പോഴ് ആദ്യം 45,000 ഐറ്റർ അടയ്ക്കണമെന്ന് പറഞ്ഞു. ശരി, അത് കൊടുത്തു. അതൊക്കെ കൊടുത്തിട്ട് ഒരു ദിവസം ഒരു ദിവസം അടുപ്പിച്ച് വരാമോ ചേട്ടൻ, യു ആർ ലക്കി മാൻ എന്ന് എന്നോട് ഫോണിൽ. ചേട്ടന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ടേക്കോവർ ചെയ്യണ്ട, ഞാൻ ഫണ്ട് എന്റെ കയ്യിലുണ്ട്, ഞാൻ ബാങ്കിലത്തെ ഇത് ഫണ്ട് കൊണ്ട് അടച്ച് അവിടെ നിന്ന് വിശ്വസിപ്പിച്ചു. എങ്ങനെ വിശ്വസിപ്പിച്ചു? അത് പ്രോപ്പർട്ടി നേരിട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം, കേസ് ബിൽ വെക്കാം, എന്നിട്ട് ലോൺ നമുക്ക് എടുക്കാം, താങ്കൾക്ക് എടുക്കാം, എനിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അതും മാനേജറുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു പുള്ളിക്ക് അടുത്ത ആഴ്ച ബന്ധമുണ്ട്. മാനേജറുടെ റൂമിൽ വെച്ചാണ് എന്നോട് ആദ്യം സംസാരിക്കുന്നത്. അപ്പൊ മാനേജർ പറഞ്ഞു 20 ദിവസത്തിനാണ് നിങ്ങൾക്ക് ലോൺ തന്നിരിക്കുക. ഈ പോയിന്റ് പറഞ്ഞതിന് ശേഷം വിളിച്ച് സംസാരിച്ചത്, ചേട്ടൻ ഒരു കാര്യം അർജന്റായിട്ട് ചെയ്യണം, എനിക്ക് അടുത്ത ആഴ്ച ബാംഗ്ലൂർ പോകേണ്ട കാര്യമുണ്ട്. പിന്നെ 100,000 രൂപ ചേട്ടൻ പെട്ടെന്ന് റെഡിയാക്കി വെക്കണം, അത് എനിക്ക് തരുന്ന കമ്മീഷനിൽ നിന്ന് കട്ട് ചെയ്താണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു അതിനകത്ത് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ, എല്ലാം എനിക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ വിഷയമായി നിങ്ങൾ ഇതെല്ലാം തുറന്നു വരാനുള്ള സാഹചര്യം എന്താണ്? ഇത് ഇന്നലെ ഒരു 2 ദിവസം മുമ്പ് ഞാൻ അറിയുന്ന അലക്സാണ്ടർ ബെല്ലാസ് പിടിയിലായി. ഞാൻ അറിഞ്ഞപ്പം നിന്ന് അപ്പോഴും നേരെ സ്റ്റേഷനിൽ ഞാൻ എത്തി നോക്കിയപ്പോഴത്തേക്ക് ആളിനെ കണ്ടപ്പോൾ എനിക്ക് പിടികിട്ടുന്നില്ല. അന്നത്തെ ആളല്ല ഇത്, അന്ന് വിഗ് ഉണ്ടായിരുന്നു വേറെ. ഇയാൾക്ക് 25 വിഗ് വരെ ഉള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. 25 ടൈപ്പ് വിഗ് ഉള്ളതായിട്ട് ഞാൻ ഇന്നലെ ഞാൻ അറിഞ്ഞത് അന്ന് അറിഞ്ഞു. വരും ദിവസങ്ങളിൽ നിരവധി ഇരകളെ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. KSFE കേരള സർക്കാർ സംരംഭം, ഇതിന് മറവിലായിരുന്നു അലക്സാണ്ടർ ബാലസ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ആറ്റിങ്ങളിൽ നിന്ന് ക്യാമറമാൻ സുരാജ് മാൽപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് സൈനിങ് ഔട്ട്.